നടി ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിൽ അട്ടിമറി നടന്നുവെന്ന് സ്ഥിരീകരിച്ച് വസ്തുത അന്വേഷണ റിപ്പോർട്ട് മെമ്മറി കാർഡ് മൂന്ന് തവണ പരിശോധിച്ചെന്നാണ് ജില്ലാ ജഡ്ജിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് അന്വേഷണ റിപ്പോർട്ടിനെതിരെ അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി നിരീക്ഷണത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കണം എന്നാണ് ആവശ്യം എസ് ശ്രീകാന്ത് നൽകും കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത് ഇപ്പോൾ നേരത്തെ ഉണ്ടായ ആരോപണം അതിൽ അത് ശരിവെക്കുന്നു ഇപ്പോൾ വസ്തുതാന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞെട്ടിക്കുന്ന വിവരമാണ് ഈ വസ്തുതാന്വേഷണ റിപ്പോർട്ടിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം കോടതിയിലും ഈ തെളിവുകൾക്കും ഒന്നും ഒരു സുരക്ഷയില്ലേ എന്നുള്ള ചോദ്യം കൂടി ഉയർത്തുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് മൂന്ന് തവണയായി ഈ ഈ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്കമാലിയിലെ മജിസ്ട്രേറ്റ് ലീന റഷീദ് ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷ് വിചാരണ കോടതി ശിരസ്താർ താജുദ്ദീൻ എന്നിവരാണ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ചത് മജിസ്ട്രേറ്റ് ലീന റഷീദാണ് മെമ്മറി കാർഡ് സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിച്ചത് എന്ന് കൂടി പറയുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു ഈ സ്വകാര്യ കസ്റ്റഡിയിൽ സൂക്ഷിക്കാം എന്ന ധാരണയിൽ താൻ എടുത്തു വെച്ചതാണെന്നാണ് ഒരു മജിസ്ട്രേറ്റ് ഇതിന് നൽകുന്ന മൊഴി എന്നുള്ളതും ഏറെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിമൂന്നിന് ജില്ലാ ജഡ്ജിയുടെ പി എ മഹേഷ് മെമ്മറി കാർഡ് സ്വന്തം ഫോണിൽ പരിശോധിച്ചു എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് രാത്രി പത്ത് അൻപത്തിരണ്ടിനായിരുന്നു മഹേഷ് മെമ്മറി കാർഡ് പരിശോധിച്ചത് ജില്ലാ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണ് താനിത് ചെയ്തതെന്ന് അയാൾ പറയുമ്പോഴും ഈ ജില്ലാ ജഡ്ജി അങ്ങനെ പറഞ്ഞിരുന്നോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം ആ ജില്ലാ ജഡ്ജി റിട്ടയർ ചെയ്തു അദ്ദേഹത്തിന്റെ മൊഴി ഇതിൽ രേഖപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഈ ഫോൺ യാത്രയ്ക്കിടെ നഷ്ടപ്പെട്ടു പോയി എന്നുകൂടി ഈ മഹേഷ് പറയുമ്പോൾ സംശയം അങ്ങേ അറ്റമുയരുകയാണ് ഈ കാര്യത്തിൽ ഓ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ പത്തൊൻപതിന് വിചാരണ കോടതി ശിരസ്താർ മെമ്മറി കാർഡ് പരിശോധിച്ചു താജുദ്ദീൻ എന്ന ഉദ്യോഗസ്ഥനാണ് ഇത് പരിശോധിച്ചത് മെമ്മറി കാർഡ് ഈ കോടതിയുടെ ചെസ്റ്റിൽ സൂക്ഷിക്കേണ്ടതാണ് അതാണ് ഈ ശിരസ്താർ അനധികൃതമായി പരിശോധിച്ചത് എന്ന് കൂടി അറിയുമ്പോൾ അതിന്റെ ഗൗരവം വർദ്ധിക്കുന്നു കോടതിയിലെ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇത് ചെയ്തത് എന്നുള്ളത് സംശയാസ്പദവുമാണ് ഈ വസ്തുതാന്വേഷണ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട അതിജീവിത ഹൈക്കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്ന് അവർ പറയുന്നു ഐ ജി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷണ ചുമതല നൽകണം ആവശ്യപ്പെടുന്നു ഹൈക്കോടതി ഹർജി നാളെ പരിഗണിക്കാൻ പോവുകയാണ് ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ ഈ അന്വേഷണം ആ റിപ്പോർട്ട് തന്റെ സഹപ്രവർത്തകരെ സംരക്ഷിക്കാനാണെന്ന് അതിജീവിത ആരോപിക്കുന്നു മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിൽ തെളിവ് പോലും ശേഖരിച്ചില്ല എന്നാണ് ഈ ആക്രമിക്കപ്പെട്ട ആക്രമണത്തിനിരയായ നടി ചൂണ്ടിക്കാണിക്കുന്നത് മെമ്മറി കാർഡ് പരിശോധിച്ച ഫോൺ കസ്റ്റഡിയിൽ എടുക്കാൻ പോലും ആയില്ല എന്ന് ഈ അതിജീവിത ചൂണ്ടിക്കാണിക്കുന്നു വസ്തുത അന്വേഷണ റിപ്പോർട്ടിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണം ഇതാണ് അവരുടെ ആവശ്യം ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും ഗൗരവമായ കേസാണ് ഇതെന്നാണ് ഈ വരുന്ന വെള്ളിയാഴ്ച ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ച് ഈ കേസ് പരിഗണിക്കും എന്തായാലും എന്താണ് കോടതി പറയാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്തായാലും അതിജീവിത നിയമനമായി മുന്നോട്ട് പോവുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത ഈ അന്വേഷണത്തിൽ പോലീസിന്റെ സഹായം തേടിയില്ല എന്നുള്ളതാണ് ഈ മൂന്ന് തവണ മെമ്മറി കാർഡ് പരിശോധിച്ചു എന്ന് ജില്ലാ ജഡ്ജി അത് വ്യക്തമാക്കുന്നുണ്ട് അത് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് പക്ഷേ അതിന് എന്ത് വിശദീകരണം നൽകി അതിലെ കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചയാവുന്നത് ഈ വിശദീകരണത്തെ കുറിച്ച് എന്താണ് കൂടുതലായി നമുക്ക് അറിയാൻ സാധിക്കുന്നത് മൂന്ന് തവണ തുറന്നു അല്ലെങ്കിൽ പരിശോധിച്ചു എന്ന് പറയുന്നു ഈ കാർഡ് പരിശോധിച്ചു അപ്പോൾ എന്ത് വിശദീകരണം എന്നുള്ളതിന് എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് നേരത്തെ അതിജീവിത ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പറഞ്ഞ ആ ഘട്ടത്തിൽ ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ ജില്ലാ സെഷൻസ് ജഡ്ജിക്ക് വേണമെങ്കിൽ ഈ അന്വേഷണം നടത്താൻ ഈ പോലീസിന്റെ സഹായം തേടാം എന്നുള്ളത് കാരണം ഏതെങ്കിലും തരത്തിൽ തെളിവ് ശേഖരിക്കേണ്ടതുണ്ടെങ്കിൽ അത് ജില്ലാ സെഷൻസ് ജഡ്ജിന് മാത്രം സാധിക്കില്ല അതിന് പോലീസ് വേണം ആരുടെയെങ്കിലും കൈവശം നിന്ന് എന്തെങ്കിലും തെളിവ് കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ അതിന് പോലീസ് വേണം ഈ രണ്ട് ഘട്ടത്തിലും പോലീസിന്റെ സഹായം ജില്ലാ സെഷൻസ് ജഡ്ജി തേടിയിട്ടേയില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ നിന്നും ഈ അതിജീവിതം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ ജില്ലാ സെഷൻസ് ജഡ്ജ് സ്വന്തം സഹപ്രവർത്തകരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഈ അതിജീവിത ആരോപിക്കുന്നു അതവർ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്നു എന്തായാലും ഹൈക്കോടതി അന്ന് തന്നെ പറഞ്ഞതാണ് ഈ കേസിൽ നീതിപൂർവമായ അന്വേഷണം നടത്തണം എന്നുള്ളത് ഫോറൻസിക് പരിശോധനയിൽ തന്നെ തെളിഞ്ഞിരുന്നു മെമ്മറി കാർഡ് പരിശോധിച്ചു